കഥ പ്രണയിനി. അവതരണം ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നീഹാരമായി. ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും ഒരുമിച്ചാണ് കോളേജിന് പുറത്തേക്ക് ഇറങ്ങിയത്. അവരെ കാത്ത് ഡേവിയും പുറത്തുണ്ടായിരുന്നു. നിധിയും മരിയയും മാത്യുവും അവൻ്റെ വേറെ മൂന്ന് ഫ്രണ്ട്സും ചേർന്ന് ഡേവിയുടെ കാറിലാണ് ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോയത്. വഴി അറിയാത്തത് കൊണ്ട് ശ്രീദേവിയുടെ അച്ഛൻ റോഡിലേക്ക് ഇറങ്ങി നിന്നിരുന്നു. ഞാൻ കരുതി പരിചയമില്ലാത്ത വഴിയായതിനാ തെറ്റിപ്പോയിന്ന്. അത് കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും അകത്തേക്ക് വാ, അവളകത്തുണ്ട്. എത്ര സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്നതാ എൻ്റെ കുട്ടി. ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു പോലുമില്ല. ആ അച്ഛനിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നു. അച്ഛൻ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാക്കാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. മാത്യു അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ശ്രീയുടെ അമ്മയും പുറത്തേക്ക് വന്നിരുന്നു. കയറി വാ മക്കളെ. അമ്മ അവരെ ശ്രീയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടക്കുന്ന ശ്രീ പുറത്തുള്ള ബഹളം കേട്ട് എഴുന്നേറ്റതും എല്ലാവരെയും ഒരുമിച്ച് കണ്ട് അവൾ ഞെട്ടി. എന്താ മോളെ ശ്രീദേവി, കോളേജിലേക്ക് വരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? നിധി അവളുടെ അരികിലിരുന്നു. മറുപടിയായി അവൾ ഒരു വരണ്ട ചിരി ചിരിച്ചു. ഇതെന്ത് കോല ചേച്ചി, കണ്ണിന് ചുറ്റും ഡാർക്ക് സിക്കിൾസ് വന്നല്ലോ. വെള്ളരിക്കയിൽ അല്പം മഞ്ഞളും സോഡാപ്പൊടിയും ഉപ്പും തൈരും മിക്സാക്കി അരമണിക്കൂർ കണ്ണിന് ചുറ്റും തേച്ചാൽ മതി. ഒരാഴ്ച കൊണ്ടിത് മാറുമെന്ന് ഇന്നലെ ചേട്ടായിയുടെ ബാവാച്ചി ബ്യൂട്ടി ടിപ്സിലെ ചേച്ചി പറഞ്ഞേ ഉള്ളൂ. എൻ്റെ പൊന്നു ശ്രീ, ദേ ഈ മണ്ടി പറയുന്നതൊന്നും ചെയ്തു നോക്കല്ലേ. യൂട്യൂബിലെ ഓരോ ബ്യൂട്ടി ടിപ്സ് ചാനൽ കണ്ട് ഓരോന്ന് വാങ്ങിത്തേക്കും. ദേ കണ്ടില്ലേ എൻ്റെ ഈ കഴുത്തിലെ പാട്, ഇവളുടെ ഒടുക്കത്ത പരീക്ഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. മാത്യു പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും എടുക്കാം. അമ്മ തിടുക്കപ്പെട്ട അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ അമ്മയെ സഹായിക്കാൻ ദേവിയും. എല്ലാവരും ഒരുമിച്ച് ഉമ്മർത്തി തിണ്ണയിലിരിക്കുകയാണ്. അച്ഛൻ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിലാണ് നാളെ ശ്രീയുടെ പിറന്നാളാണെന്ന് അവരറിഞ്ഞത്. ശ്രീ അറിയാതെ ഒരു സർപ്രൈസ് ഒരുക്കാൻ അവർ പ്ലാൻ ചെയ്തു. എല്ലാവർക്കുമുള്ള ചായയുമായി അമ്മയും ശ്രീയും പുറത്തേക്ക് വന്നു. ശ്രീ എല്ലാവർക്കും ചായ നൽകി. അപ്പോൾ ഇനി മടിയൊക്കെ മാറ്റിവെച്ച് നാളെ മുതൽ ക്ലാസ്സിലേക്ക് വന്നേക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് പൊക്കിക്കൊണ്ടു പോകും. ദേവി ഗൗരവത്തിൽ പറഞ്ഞതും അവൾ ഭയത്തോടെ തലയാട്ടി. അച്ഛാ, ഞങ്ങൾ ചേച്ചിയൊന്ന് പുറത്തേക്ക് കൊണ്ടുപോവാം, അപ്പോൾ ചേച്ചിയുടെ ഈ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അതിനെന്താ, പോയിട്ട് വാ. അച്ഛൻ സമ്മതം നൽകി. മേയിച്ചു നിൽക്കാതെ ചെന്ന് ഡ്രസ്സ് മാറിയേച്ചി. മരി അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് പോയി. നാളെ അവളെ നിർബന്ധിച്ച് കോളേജിലേക്ക് വിടണേ, നിധി അവളുടെ അമ്മയോടായി പറഞ്ഞു. ഞാൻ ശ്രമിക്കാം മോളെ, ആ പയ്യനുമായിട്ടുള്ള പ്രശ്നം മാത്രമാണോ ശ്രീമോളുടെ പേടിയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. സമയവും സന്ദർഭവും നോക്കി നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് അവളോട്. അമ്മ അവരോടായി പറഞ്ഞു. ശ്രീ ഒരുങ്ങി വന്നതും എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. നമുക്ക് ഗ്രീൻ ലീഫിലേക്ക് പോവാം. അതെന്താ? ബീച്ചിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റാണ്, നല്ല വൈബാണ് അവിടെ. ദേവി അത് ശരിവെച്ചു. നല്ല രസമുണ്ടല്ലേ, ഫുഡും കൊള്ളാം. മരിയ തൻ്റെ മുന്നിലിരിക്കുന്ന ബിരിയാണി ഒന്ന് മണത്തുകൊണ്ട് പറഞ്ഞു. കടലിനോട് ചേർന്നുള്ള ഒരു ഓപ്പൺ എയർ റെസ്റ്റോറൻ്റായിരുന്നു അത്. ഓരോരുത്തർക്കും പ്രത്യേകം പ്രൈവസിയുള്ള ഒരു വലിയ റെസ്റ്റോറൻ്റായിരുന്നു അത്. നിച്ചു, എന്തേ കഴിക്കുന്നില്ലേ? എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടും മിണ്ടാതിരിക്കുന്ന നിധിയെ കണ്ട് ദേവി ചോദിച്ചു. നീര് ഒരുപാടായില്ലേ, ഞാൻ വരാൻ വൈകുമെന്ന് ഹരന് വിളിച്ചു പറഞ്ഞിട്ട് വരാം. അവൾ ഫോണെടുത്ത് കുറച്ച് മാറി നിന്നു. കടൽക്കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. അത് ഒതുക്കി വെച്ച് ഹരൻ്റെ ഫോണിലേക്ക് വിളിച്ചു. രണ്ടു വട്ടം വിളിച്ചിട്ടും എടുക്കാത്തത് കണ്ട് നിധിക ഫോൺ ഓഫാക്കി തിരിഞ്ഞതും കുറച്ചകലെ ഒരു പെൺകുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളെ കണ്ട് നിധികയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. കുറച്ചപ്പുറത്തായി തന്നെ കുറച്ച് ആണുങ്ങളും നിൽക്കുന്നുണ്ട്. അതിൽ പലരെയും നിധിക്ക് മുഖപരിചയം ഉണ്ടായിരുന്നു. നന്ദൻ്റെ കല്യാണത്തിന് പരിചയപ്പെട്ട ഫ്രണ്ട്സ്. എന്ത്? കുറച്ചപ്പുറത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി വിളിച്ചതും ഹരൻ അവളുടെ അരികിലേക്ക് നടന്നു.
അവൾ ഓടി വന്ന് ഹരനെ ഹഗ് ചെയ്യുന്നതും സന്തോഷത്തോടെ മുടിയിലൂടെ വിരലോടിക്കുന്നതും നിതിക അസൂയയോടെ നോക്കി നിന്നു. അവൾ ഹരൻ്റെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ചു, നോ റെസ്പോൺസ്. അതോടെ അവൾ ദേഷ്യത്തിൽ വെട്ടിത്തിരിഞ്ഞു നടന്നു. തിരിച്ചുള്ള യാത്രയിൽ നിതികയുടെ സൈലൻസ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതിന് തലവേദനയാണെന്ന് അവൾ പറഞ്ഞൊഴിഞ്ഞു. ശ്രീദേവിയെ വീട്ടിലാക്കിയാണ് അവർ തിരിച്ചു പോയത്. വീട്ടിലെത്തിയ നിതിക തൻ്റെ ദേഷ്യവും വാശിയും എല്ലാ പാത്രങ്ങളോടും വാതിലിനോടുമാണ് തീർത്തത്. ഹരൻ തിരിച്ചെത്തിയപ്പോഴേക്കും 8 മണി കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ഹരൻ അവളെ തിരിച്ചു വിളിച്ചുവെങ്കിലും വാശി കാരണം നിതിക കോളെടുത്തിരുന്നില്ല. നീ വന്നിട്ട് കുറേ നേരമായോ? ഹരൻ ഷർട്ട് അഴിച്ചുകൊണ്ട് ചോദിച്ചു. നിധി മറുപടിയൊന്നും പറഞ്ഞില്ല. ഫോൺ നോക്കി ബെഡ്റസ്റ്റിൽ ചാരിയിരിക്കുകയാണ്. ശ്രീദേവിയുടെ വീട്ടിൽ പോയിട്ടെന്തായി? ഹരൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചതും നിതിക ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. കുളിക്കാതെ എൻ്റെ ബെഡിലെങ്ങാനും ഇരുന്ന താൻ എൻ്റെ തനി സ്വഭാവം അറിയും. അതൊരലർച്ചയായിരുന്നു. നിനക്ക് എന്താടി പറ്റിയത്? വട്ടായിപ്പോയോ? ഹരനും അവളുടെ ആ ഭാവത്തിൽ ഒന്ന് പതറിപ്പോയിരുന്നു. ആ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഉടൻ വട്ടാവും. നിതിക, നിനക്ക് എന്താ പറ്റിയത്? ഹരൻ അവളുടെ അരികിലേക്ക് വന്നതും നിധി 2 അടി പിന്നിലേക്ക് മാറി. നിന്നോട് പോയി കുളിക്കാനല്ലേ പറഞ്ഞത്? അടുത്ത നിമിഷം ഹരൻ വേഗം ടവലുമായി ബാത്റൂമിലേക്ക് പോയി. നിധിക ദേഷ്യത്തിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി. കുറേ കാലങ്ങളായി തൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ആ ദേഷ്യം വീണ്ടും പുറത്തു വരുന്ന പോലെ. തൻ്റെ ഈ അമിത ദേഷ്യം തൻ്റെ ചുറ്റുമുള്ളവരെ എപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഹരനോട് ഇത്രമാത്രം ദേഷ്യപ്പെടാൻ അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിലും അവൻ്റെ ഭാഗത്ത് തെറ്റെന്താ? അവൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ തന്നെ വിളിച്ചതല്ലേ? ഞാൻ തന്നെയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞത്? പക്ഷേ അവൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ അവനിൽ നിന്ന് ഉയർന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം വല്ലാതെ തന്നെ ദേഷ്യപ്പെടുത്തി. അത് മറ്റൊരു പെണ്ണിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ലല്ലേ എന്ന ചിന്ത വന്നപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. പക്ഷേ എനിക്കും ഹരനും ഇടയിൽ അങ്ങനെ ഒരു പൊസസീവ്നെസ്സിൻ്റെ ആവശ്യമുണ്ടോ? താൻ വെറുതെ ഓവർ റിയാക്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള ചിന്ത അവളിൽ നിറഞ്ഞു നിന്നു. നിതിക തലയ്ക്ക് കൈത്താങ്ങി ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ചാരിയിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയ ഹരൻ ബാൽക്കണിയിൽ നിൽക്കുന്ന നിതികയെ കണ്ട് അവിടേക്ക് പോകണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിന്നു. അവൾക്ക് ഇത്രമാത്രം ദേഷ്യം വരാൻ എന്താണ് കാരണം എന്നവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല. അവൻ അവളുടെ അരികിലായി വന്നു നിന്നു. എന്താ യക്ഷി നിനക്ക് പറ്റിയേ? ഞാൻ വിളിച്ചിട്ട് നീ എന്താ കോളെടുക്കാഞ്ഞേ? അവൾ മറുചോദ്യം ചോദിച്ചു. ഫോൺ സൈലൻ്റിലായിരുന്നു, നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, സോറി. അതവളല്ലേ ആ ഹിന്ദിക്കാരി? നീ പഠിക്കുന്ന കാലത്ത് നിന്റെ പിന്നാലെ അവൾ കുറേ കാലം നടന്നിരുന്നതല്ലേ? എത്ര ചോദിക്കരുതെന്ന് മനസ്സിനെ പറഞ്ഞ് വിലക്കിയിട്ടും നിതികയിൽ നിന്നും ആ ചോദ്യം അവൾ പോലും അറിയാതെ പുറത്തേക്ക് വന്നു. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. നിന്നെ ഇന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചില്ലേ ഒരുത്തി? നിന്റെ മുടിയിലൂടെ ഇങ്ങനെ വിരലോടിച്ചില്ലേ? അവൾ തന്നെ. ഞാനും ഇന്നും ആ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു. പായലിൻ്റെ കാര്യമാണോ നീ പറയുന്നേ? വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ആ ഒരു അർത്ഥത്തിലാണ് ഹഗ് ചെയ്തത്. പായലായാലും പൂപ്പലായാലും ശരി, ഇത്രയ്ക്കൊന്നും കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശരിക്കും എന്താ നിൻ്റെ പ്രശ്നം? അവൾ കെട്ടിപ്പിടിച്ചതാണോ അതോ അതുപോലെ നിനക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്താണോ? ഹരൻ തലചേരിച്ച് അവളെ നോക്കി പറഞ്ഞതും നിധി ദേഷ്യത്തിൽ മുഖം തിരിച്ച് ബെഡിലിരുന്നു. യക്ഷി. ഹരൻ അവളുടെ അടുത്ത് വന്നിരുന്ന് തോളിലൂടെ കൈയിട്ടു. നമ്മൾ ഈ ജനറേഷനിൽ ജീവിക്കുന്നവരല്ലേ, അപ്പോൾ ഈ വക മെൻറ്റാലിറ്റിയിൽ ചിന്തിക്കാതെ നമുക്കിടയിൽ ഇത്തരം പൊസസീവ്നെസ്സിൻ്റെ കാര്യമുണ്ടോ? അവൻ ചോദിച്ചതും അവളില്ല എന്ന് തലയാട്ടി. അപ്പോൾ പിന്നെ ഈ പിണക്കത്തിൻ്റെ കാര്യമുണ്ടോ? അവൾ വീണ്ടും ഇല്ല എന്ന് തലയാട്ടി. എന്നാ ചേട്ടന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേ, ഹരൻ ചിരിയോടെ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഹരൻ അവളെ പിന്നിൽ നിന്നും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയിരുന്നു. നീ എങ്ങോട്ടാ അടി കള്ളി ഓടുന്നേ? നീ കുറേ ദിവസമായി എന്നെ കളിപ്പിക്കുന്നു, ഇന്നത് നടക്കില്ല. അവളുടെ പിൻകഴുത്തിലൂടെ മുഖം ഉരസി ഹരൻ പറഞ്ഞതും അവളൊന്ന് കുതറി മാറാൻ വെറുതെ ശ്രമിച്ചു. യക്ഷി, പ്ലീസ്, നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി, ഒരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. ഒപ്പം അവളുടെ മേലുള്ള പിടുത്തം അവൻ അഴിച്ചിരുന്നു.
എനിക്ക് സമ്മതമാണെങ്കിലോ? നിധി അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും ഇവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. ഹരൻ അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കടത്തി. യക്ഷി, അവൾ മൂളിയതും ഹരൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചേർന്നിരുന്നു. അവളുടെ കീഴ്ച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകർന്ന് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ ശ്വാസനിശ്വാസം തൻ്റെ കഴുത്തിൽ പതിക്കുന്നതിനനുസരിച്ച് നിധിക പുളഞ്ഞുപോയി. അവളുടെ കഴുത്താകെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ എന്തിനോ പരതി നടന്നു. നിധികയുടെ വിരലുകൾ അവൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് അവൻ്റെ പിൻകഴുത്തിലും പുറത്തും ആഴ്ന്നിറങ്ങി. പതിയെ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ അടർന്നു മാറി. ഹരൻ പൂർണ്ണമായും അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. അവസാനം ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. നിധികയും ഇരു കൈകൾ കൊണ്ടും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയി. തുടരും.